സ്വപ്നങ്ങൾ നല്ലതാണെങ്കിൽ എല്ലാവർക്കും അത് കാണാൻ ഇഷ്ടമാണ്. കാരണം കൂടുതൽ ആളുകളും കാണുന്ന സ്വപ്നം ഒരു ഫാന്റസി വേൾഡ് ആയിരിക്കും. ഞാനൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ആവുന്നത് കൊണ്ട് തന്നെ ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരു സിനിമ കാണുന്നത് പോലെ നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ശരീരത്തിന് ഉറക്കം ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഈ ഉറങ്ങുന്ന സമയത്ത് എന്തിനാണ് ഈ സ്വപ്നം കാണുന്നത്? ഈ അതും വളരെ വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ. ഇതിലെന്തെങ്കിലും നമ്മുടെ ജീവിതമായിട്ട് വല്ല ബന്ധമുള്ള കാര്യങ്ങളാണോ ഈ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത്? ഈ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എല്ലാ സ്വപ്നങ്ങൾക്കും അർത്ഥമുണ്ട്, അത് ഡീകോഡ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മരിച്ച ആളുകളെ സ്വപ്നം കാണുന്നത് വളരെ നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. സ്ഥലവും സംസ്കാരവും ഒക്കെ മാറുന്നതിനനുസരിച്ച് സ്വപ്നങ്ങളുടെ ഡീകോഡിങ്ങിലും ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇന്ന് സ്വപ്നത്തെ നമുക്ക് ശാസ്ത്രീയമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും വേണം, ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് തിയറീസ് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തതാണ് വിഷ് ഫുൾഫിൽമെൻറ്റ് തിയറി. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റാത്ത ചില തീരുമാനങ്ങൾ അത് സ്വപ്നത്തിലൂടെ നമുക്ക് കാണിച്ചിരുന്നു. അതായത് ഉണർന്നിരിക്കുന്ന സമയത്ത് ബ്രെയിൻ അനലൈസ് ചെയ്യാണ് നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത് എന്നുള്ളതിനെ കുറിച്ച്. സ്വപ്നത്തിൽ അതിനനുയോജ്യമായിട്ടുള്ളൊരു മാർഗം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതിയായ ആഗ്രഹമുള്ള പല കാര്യങ്ങളും നമുക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് അതിയായ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് സ്വപ്നം എന്നാണ് ഈ തിയറി പറയുന്നത്. സ്വപ്നങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ തുടക്കകാലത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു വിഷ് ഫുൾഫിൽമെന്റ് തിയറി. രണ്ടാമത്തേതാണ് ആക്ടിവേഷൻ സിന്തസിസ് തിയറി. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ആക്റ്റീവായിട്ടിരിക്കുന്ന ബ്രെയിൻ സ്റ്റെം പോലെയുള്ള ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന ഭാഗം മനസ്സിലാക്കുകയും നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ചില വിഷ്വൽസും ചില ചിന്തകളും ഒക്കെ അവർ കൂട്ടിച്ചേർത്തിട്ട് ഒരർത്ഥവും ഇല്ലാത്ത എന്തൊക്കെയോ റാൻഡം സീനുകൾ നമ്മളെ സ്വപ്നത്തിൽ കാണിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സീനുകളെല്ലാം ഓർത്തെടുത്തിട്ട് നമ്മൾ തന്നെ ഇമാജിൻ ചെയ്തുണ്ടാക്കുന്ന ഒരു കഥയാണ് സ്വപ്നം എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അടുത്തതാണ് ത്രെറ്റ് സ്റ്റിമുലേഷൻ തിയറി. എവല്യൂഷന്റെ ഭാഗമായിട്ട് മനുഷ്യർക്ക് സ്വതവേ കിട്ടിയ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ ഡ്രീം അല്ലെങ്കിൽ സ്വപ്നം കാണുന്നത് എന്നാണ് ഈ തിയറി പറയുന്നത്. കാട്ടിൽ താമസിക്കുന്ന സമയത്ത്, മനുഷ്യൻ കാട്ടുകുരങ്ങുകൾ പോലെ താമസിക്കുന്ന സമയത്ത്, പൊതുവെ മറ്റെല്ലാ ജന്തുക്കളെയും പോലെ തന്നെ മനുഷ്യന് ഒരുപാട് ഭീഷണികളുണ്ട്. അതായത് വന്യമൃഗങ്ങളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാവാം, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ദോഷകരമായിട്ട് ബാധിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഭീഷണികൾ നിലനിൽക്കെ പകൽ സമയങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ ബ്രെയിൻ അനലൈസ് ചെയ്യുകയും രാത്രി ഉറങ്ങുന്ന സമയത്ത് എങ്ങനെ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാമെന്നുള്ളതിനെ കുറിച്ചോ എങ്ങനെ അപകടം ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചോ ബ്രെയിൻ കൊടുക്കുന്ന ചില പാഠങ്ങളായിരുന്നു സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളിലൂടെ ആയിരുന്നു മനുഷ്യർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. അടുത്തതാണ് ഡിഫൻസ് ആക്ടിവേഷൻ തിയറി. നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽ കോർട്ടെക്സ് നമ്മുടെ കണ്ണടഞ്ഞിരിക്കുന്ന സമയത്തും പലപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് നേരത്തേക്ക് കണ്ണ് മൂടി വെക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറേ സമയം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് കോർഡിനേഷൻ ഒന്നും ഉണ്ടാവില്ല, ബാലൻസും കിട്ടില്ല. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ണിൽ നിന്നുള്ള ഇൻപുട്സ് കിട്ടാതാകുമ്പോൾ വിഷ്വൽ കോർട്ടെക്സ് മറ്റ് സെൻസ് ഓർഗൻസിൽ നിന്ന് ചെവിയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സെൻസ് ഓർഗൻസിലൂടെയും ഇൻപുട്ട് സ്വീകരിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവർ തരുന്ന സിഗ്നലിനനുസരിച്ച് ന്യൂറോണുകളെ പുനർക്രമീകരിക്കാനും ആരംഭിക്കും. ഇങ്ങനെ ന്യൂറോൺസിനെ പുനർക്രമീകരിക്കുന്നതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ആക്സിഡന്റിലൂടെയും മറ്റും കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്നതും. അവരുടെ കണ്ണിൽ നിന്നുള്ള ഇൻപുട്സ് വിഷ്വൽ കോർട്ടെക്സിന് കിട്ടാതെ ആകുമ്പോൾ ഓഡിറ്ററി ഇൻപുട്സ് കുറച്ചും കൂടി സ്ട്രോങ് ആവുകയും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വഴി അവരുടെ കേൾവി ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലും അതിജീവിക്കാനുള്ള മാർഗം നമ്മുടെ ശരീരം സ്വയം കണ്ടെത്തും എന്നുള്ളതിന് ഒരു നല്ല ഉദാഹരണമാണിത്. അപ്പോൾ എല്ലാ ദിവസവും കണ്ണടച്ചുറങ്ങുന്ന സമയത്ത് വിഷ്വൽ കോർട്ടെക്സ് ആക്റ്റീവ് അല്ലാതിരുന്നാൽ വിഷ്വൽ കോർട്ടെക്സിന്റെ പ്രവർത്തനം തകരാറിലായേക്കാമെന്നും അങ്ങനെ അതിനെ ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയാണ് സ്വപ്നം കാണുന്നതുമെന്നാണ് ഡിഫൻസ് ആക്ടിവേഷൻ തിയറി പറയുന്നത്. അടുത്തതാണ് മെമ്മറി കൺസോളിഡേഷൻ തിയറി. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അത് പല ആവർത്തി വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതുപോലെ തന്നെ ഒരു സിനിമ കാണുമ്പോൾ അത് പല തവണ കാണുമ്പോഴാണ് ആ സിനിമയിലെ വാചകങ്ങളും ഡയലോഗുകളും അല്ലെങ്കിൽ സീനുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ ഓർമ്മ നിൽക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക്
അറിയാവുന്ന റിയൽ ലൈഫിൽ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ, ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എങ്കിലും നമ്മുടെ സ്വപ്നത്തിൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ബ്രെയിനിലെ ഓർമ്മകളിൽ കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ ഒരു സംശയം തോന്നും, റിയൽ ലൈഫിൽ ഒട്ടും പോസിബിൾ അല്ലാത്ത, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ അപ്പം നമ്മൾ സ്വപ്നം കാണുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന്. നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനും പ്ലാനിങ്ങിനും ഒക്കെ സഹായിക്കുന്നത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിനിലെ ഭാഗമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ഒരു ഭാഗം ആക്റ്റീവ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന സ്വപ്നത്തിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ലാത്തത്. മെമ്മറീസ് രൂപപ്പെടുത്താനും ഉള്ള മെമ്മറീസ് വെച്ച് വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇമാജിൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗമാണ്. ഈ ഹിപ്പോ ക്യാമ്പസ് ഉറങ്ങുന്ന സമയത്ത് ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓർമ്മകളിൽ നിന്നും പലതും ചുരണ്ടിയെടുത്താണ് നമ്മളെ സ്വപ്നം കാണിക്കുന്നതെന്നാണ് മെമ്മറി കൺസോളിഡേഷൻ തിയറി പറയുന്നത്. ഇപ്പൊ ഞാൻ കുറേ തിയറീസ്, ഇതിൽ ഏത് തിയറിയാണ് ശരിക്കും ഉള്ളത്, ഏത് തിയറിയാണ് ഏറ്റവും കറക്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല കേട്ടോ. പഠനങ്ങൾ ഇനിയും നടക്കണം, ഇനിയും സ്വപ്നങ്ങളെ കുറിച്ച് പഠിക്കണം, എന്നാലേ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഇതുവരെ നിലവിലുള്ള തിയറീസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ ഈ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയുടെ സ്വപ്നത്തെ കുറിച്ച് എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് ഉപകരണം ഉപയോഗിച്ചാണ് പഠിക്കുന്നത് എന്നൊരു സംശയം നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലേ. ഇലക്ട്രോ എൻസെഫലോഗ്രാം, PET സ്കാൻ, ഫംഗ്ഷണൽ MRI, ഇതൊക്കെയാണ് ഉറക്ക സമയത്തെ ബ്രെയിനെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ്. ഇനി എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ്, ചില സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഉറക്കമുണർന്നു കഴിയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും, പക്ഷെ ചില സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും മറന്നുപോകും. സ്വപ്നം കണ്ടിരുന്നു എന്ന് മാത്രം ഓർമ്മയുണ്ടാവും, ആ സ്വപ്നത്തിൽ കണ്ട ഒരു സാധനവും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞാണ് ഈ സ്വപ്നമൊക്കെ കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ രണ്ട് സംശയവും ഒരുപാട് പേർക്ക് ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ഉറക്കത്തിന് 4 സ്റ്റേജുകളാണ് ഉള്ളത്. ആദ്യത്തെ 3 സ്റ്റേജുകളെ നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അഥവാ NREM സ്ലീപ്പ് എന്നും, അവസാനത്തെ അതായത് 4-ാമത്തെ സ്റ്റേജിനെ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അഥവാ REM സ്ലീപ്പ് എന്നുമാണ് വിളിക്കുന്നത്. സ്റ്റേജ് 1-ൽ തന്നെ നമ്മുടെ ബ്രെയിൻ സ്ലോ ആകാനായിട്ട് തുടങ്ങും, പിന്നെ ശരീരം റിലാക്സ്ഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്വാസഗതി, കണ്ണിന്റെ മൂവ്മെന്റ്, ഹാർട്ട് ബീറ്റ് ഒക്കെ പതുക്കെ പതുക്കെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഒരു സ്റ്റേജിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങിയതായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റേജിൽ കിടന്നുറങ്ങുന്ന വ്യക്തിയെ നമ്മൾ ഉണർത്തി കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, വെറുതെ കണ്ണടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ പറയും. സ്റ്റേജ് 2-ൽ ശരീരം കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും, ശ്വാസഗതിയും ഹാർട്ട് ബീറ്റും ഒക്കെ റെഗുലർ ആവാനായിട്ട് തുടങ്ങും. ഞെട്ടല്, വീഴാൻ പോവുക, ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഈ സ്റ്റേജ് 1-ലും സ്റ്റേജ് 2-ലും ആണ്. ഈ സ്റ്റേജിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഉറങ്ങുന്നതെങ്കിൽ അവിടുത്തെ ഒച്ച, അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാകാറുള്ള വെളിച്ചം, ഒച്ച, ഇതൊന്നും നമ്മളെ അങ്ങനെ ബാധിക്കില്ല, നമ്മുടെ ഉറക്കത്തെ അങ്ങനെ ബാധിക്കില്ല. കാരണം നമ്മുടെ ബ്രെയിൻ അറിയാം ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഒരു ഭീഷണി അല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പരിചയമില്ലാത്ത സ്ഥലത്താണ് ഉറങ്ങുന്നതെങ്കിൽ അവിടെ പുതുതായി കേട്ടേക്കാവുന്ന ഒച്ചയും അതുപോലെ തന്നെ ആ സ്ഥലത്തെ പ്രകാശവും ഒക്കെ നിങ്ങളെ ഉറക്കത്തിനെ ബാധിച്ചെന്നും വരാം. കാരണം ഒരു ഒച്ച കേട്ടാൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കത്തക്ക രീതിയിൽ ഉള്ള ബ്രെയിൻ ആക്ടിവിറ്റി ഈ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ അടുത്ത 2 സ്റ്റേജുകളിലേക്കുള്ള പ്രിപ്പറേഷൻ കൂടിയാണ് ഈ ആദ്യത്തെ 1-ഉം 2-ഉം സ്റ്റേജുകൾ. അവസാനത്തെ 2 സ്റ്റേജുകളിലാണ് നമുക്ക് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുന്നത്. അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനർജി വേണമല്ലോ, അതിന് ഈ 3-ാമത്തെ സ്റ്റേജിലൂടെ വേണം കടന്നു പോകാൻ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, മസിലുകൾ, അതുപോലെ തന്നെ എല്ലുകൾ, ഇവിടെയൊക്കെ റിപ്പയർ നടക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ഗ്രോത്ത് ഹോർമോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ ഈ സ്റ്റേജിലാണ്. ഈ സ്റ്റേജ് ഒരു ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജാണ്. ഈ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. ഒച്ചയോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും സാധാരണ ഈ സ്റ്റേജിൽ ഉറങ്ങുന്ന ഒരാളെ അഫക്ട് ചെയ്യാറില്ല. ഈ സ്റ്റേജിൽ നമുക്ക് എത്രത്തോളം ഉറക്കം കിട്ടുന്നോ അടുത്ത ദിവസം നമ്മൾ അത്രത്തോളം റിഫ്രഷ്ഡും എനർജറ്റിക്കുമായിരിക്കും. സാധാരണ നമ്മൾ സ്വപ്നം കാണുന്നത് ഈ വരാൻ പോകുന്ന 4-ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള REM സ്ലീപ്പ് സ്റ്റേജിലാണ്. പക്ഷേ അതിനർത്ഥം NREM സ്ലീപ്പിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണാറില്ലെന്നല്ല, എന്നാലും കൂടുതൽ REM സ്ലീപ്പിലാണ് കാണാറുള്ളത്. NREM സ്ലീപ്പിൽ ഉണരുന്ന ആളുകൾ കണ്ട സ്വപ്നങ്ങൾ അവർ ഓർത്തിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ REM സ്ലീപ്പിലാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അടുത്ത ദിവസം അവരത് ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തുള്ളതുപോലെയുള്ളൊരു ബ്രെയിനിന്റെ സ്റ്റേജാണ് REM സ്ലീപ്പിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം കാണുന്നതിനനുസരിച്ച് നമ്മൾ കൈകാലികൾ ചലിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ ബ്രെയിൻ അങ്ങ് അയച്ചിടും, ഒരുമാതിരി ഒരു പാരലൈസ്ഡ് ആയ പോലെ. ഈ ഒരു അവസ്ഥ വെച്ച് സ്ലീപ്പ് പാരാലിസിസ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സ്ലീപ്പ് പാരാലിസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ഒന്നും വർക്ക് ചെയ്യാറില്ലല്ലോ. ഒരു പക്ഷേ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങും വർക്ക് ചെയ്യുമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ കാണുന്ന സ്വപ്നത്തെ നിയന്ത്രിക്കാനായിട്ടാവില്ലേ? നമ്മൾ എന്ത് കാണണമെന്ന് വിചാരിക്കുന്നു അത് തന്നെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കില്ലേ? അതിനെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കമന്റിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.